സത്യസുവിശേഷത്തിന്റെ സാക്ഷ്യമാർപ്പിട ലോകമെല്ലാം യേശുവിന്റെ നാമം പോഷിക്ക സത്യസുവിശേഷത്തിൻ കതിർവിളങ്ങിടും നൂറുമേനി നല്ലതാം ഫലങ്ങൾ നൽകിടും ആശയേറുന്നേ എന്നെ സുരക്ഷക ലോകമെല്ലാം യേശുവിന്റെ ശോഭയേകുക ആശയേറുന്നേ എന്നെ സുരക്ഷക ലോകമെല്ലാം യേശുവിന്റെ ശോഭയേകുക. എഫേസ്യ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 13-18 വാക്യങ്ങൾ വായിക്കാം. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധ വർഗം എടുത്തുകൊള്ളുവീൻ. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ടും നിൽപ്പീൻ. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീൻ. എഴുതുക, വെപ്പൺസ് ഓഫ് ആർ വാർഫെയർ. വെപ്പൺസ് ഓഫ് ആ വാർഫെയർ, നമ്മുടെ പോരിൻ്റെ ആയുധങ്ങൾ. വളരെ പ്രാക്ടിക്കലായ ഒരു തലത്തിൽ നിന്ന് നിങ്ങളോട് ഇന്ന് രാവിലെ ഞാൻ സംസാരിക്കുകയാണ്. കൊലോസ്യ ലേഖനത്തിൽ പറഞ്ഞവൻ സകലത്തിന് മുൻപേ ഉള്ളവൻ, സകലത്തിന് മീതെ ഉള്ളവൻ, സകലത്തിൻ്റെ സൃഷ്ടിതാവായവൻ. എന്നിട്ട് എഫേസ്യ ലേഖനത്തിലോട്ട് വരുമ്പോൾ പറയുകയാണ്, നമുക്കവനുമായി, വളരെ ശ്രദ്ധിക്കണേ, നമുക്കവനുമായിട്ടൊരു മിസ്റ്റിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ട്. മിസ്റ്റിക്കൽ എന്ന് പറഞ്ഞാൽ മാർമികമാണ്. ഈസ്റ്റേൺ റിലീജിയോസിറ്റിയിൽ പരിചയമുള്ളൊരു വാക്കാണ് മാർമികോ എന്നുള്ള മലയാളം പദം എടുക്കാം. നമ്മൾ എത്ര ചിന്തിച്ചാലും മനസ്സിലാകാത്ത ഒരു യൂണിയൻ കർത്താവുമായിട്ട് നമുക്കുണ്ട്. ഭയങ്കര യൂണിയൻ. അവനെ നമ്മൾ കണ്ണാലെ കണ്ടിട്ടില്ല, അവനെ നമ്മൾ കണ്ണാലെ കണ്ടിട്ടില്ല, അവനെ നമ്മൾ തൊട്ടിട്ടില്ല, അവൻ അടുത്തു വന്ന് നിന്നിട്ടില്ല. പക്ഷെ ഇതിനകത്ത് അവൻ ഭയങ്കര ഒരാളാ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. അവനെ വിട്ട് നമുക്കൊരു ജീവിതമില്ല, അവനെ മറന്ന് നമുക്കൊരു ജീവിതമില്ല. കാരണം എന്തോ ഒരു വലിയ ദൈവ പ്രവൃത്തി നടന്നു. യേശുവിൽ ഞാനായി, യേശു എന്നിലായി, അവൻ്റെ വചനം എന്നിലായി, അവൻ്റെ ആത്മാവ് എന്നിലായി. അതുകൊണ്ട് എൻ്റെ ഹൃദയത്തിൽ ആഴമായ ഒരു സ്ഥാനം ഇന്ന് പകൽ എൻ്റെ യേശുവിൻ ഉണ്ട്. എനിക്ക് ഇരിക്കുമ്പോൾ അറിയാം യേശു എൻ്റെ അകത്തുണ്ട്. എനിക്ക് എഴുന്നേൽക്കുമ്പോൾ അറിയാം യേശു എൻ്റെ കൂടെയുണ്ട്. ഞാൻ നടക്കുമ്പോൾ എനിക്കറിയാം യേശു എൻ്റെ വലഭാഗയുണ്ട്. എൻ്റെ ഭവനത്തിൽ ചെല്ലുമ്പോൾ അറിയാം അത് അവൻ്റെ വീട് കൂടെയാണ്. അവൻ അറിയാത്തതൊന്നും എൻ്റെ ജീവിതത്തിൽ ഇല്ല. ഒരു മിസ്റ്റിക്കൽ യൂണിയൻ എനിക്ക് യേശുവുമായിട്ടുണ്ട്. മാർഗമായ ഒരു ബന്ധം. അങ്ങനെയാണെങ്കിൽ ഈ ബോഡിയെ സംബന്ധിച്ച എല്ലാത്തിൻ്റെയും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എൻ്റെ കർത്താവിനാണ്. സ്തോത്രം പറഞ്ഞേ, ആമേൻ. എൻ്റെ കർത്താവിനാണ്. അവൻ സകലത്തിന് മീതെ ഉന്നതനാണെങ്കിൽ സകല പവേഴ്സിനും മീതെ ഉന്നതനാ, സകല ശക്തിക്കും മീതെ ഉന്നതനാ, സകല ദൈവങ്ങൾക്കും മീതെ ഉന്നതനാ. പക്ഷെ അവൻ്റെ ബോഡി ഇരിക്കുന്നത് ഈ ഭൂമിയിലാണ്. അതുകൊണ്ട് സകലത്തിനും മീതെ ഉന്നതനായ കർത്താവ് നമ്മുടെ കൂടെ ഉള്ളപ്പോൾ ഇന്ന് പകൽ ദൈവജനം സ്പിരിച്വൽ വാർഫെയർ എന്ന വിഷയത്തെ വളരെ ഗൗരവമായിട്ട് കാണണം. ആമേൻ. എല്ലാവരും ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. സ്തോത്ര, ഈ തല നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, എഫേസ്യ ലേഖനത്തെ വിളിക്കുന്നത് ഗ്രാൻഡ് കാനിയൻ എന്നാണ്. നിങ്ങളൊക്കെ ആ വഴി യാത്ര ചെയ്തിട്ടുണ്ടോ? പൈലറ്റുമാർ അതിലെ യാത്ര ചെയ്യുമ്പോൾ പറയും, ഗ്രാൻഡ് കാനിയൻ ബൈ ആണ് നമ്മൾ കടന്നു പോകുന്നത്. ലോകത്തിലെ അത്ഭുതങ്ങളിൽ ഒന്നാണ്. അവിടുത്തെ കുന്നുകൾ ഇങ്ങനെ മാനോളം നിൽക്കുകയാണ്. അവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഒരു പ്രത്യേക വ്യൂ ആണ്. എന്തിനാണ് എഫേസ്യ ലേഖനത്തെ ഗ്രാൻഡ് കാനിയൻ എന്ന് വിളിക്കാൻ കാരണം? എഫേസ്യ ലേഖനം പഠിക്കുന്ന ഒരു ദൈവവേദൻ അറിയുകയാണ്, ഈ ഭൂമിയിലിട്ട് ചവിട്ടപ്പെടേണ്ടിയവനല്ല ഞാൻ സ്വർഗത്തിലിരിക്കുന്നവനാണ്. ഞാൻ കർത്താവിനോട് കൂടിയിരിക്കുന്ന, എല്ലാവരും ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ, ഞാൻ സ്വർഗത്തിൽ ഇരിക്കുന്നവനാണ്, ഞാൻ കർത്താവിനോട് കൂടി ഇരിക്കുന്നവനാണ്. എൻ്റെ യേശു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് അവൻ മേഘങ്ങളിൽ കൂടി അവിടേക്ക് കടന്നുപോയി. ഇന്നും പിതാവിൻ്റെ വലത് ഭാഗത്ത് എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. എന്നെവിടെ ഇട്ടിട്ടല്ല പോയത്, ആത്മാവിൽ ഞാൻ സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തപ്പെട്ടവനാണ്. എൻ്റെ സ്ഥാനം അവിടെയാണ്, എൻ്റെ പ്ലേസ് ഓഫ് ഓപ്പറേഷൻ അവിടെയാണ്.
എൻ്റെ പ്ലേസ് ഓഫ് ഓപ്പറേഷൻ. യൂറോപ്പിലെ ആൽസ് പർവ്വത നിരകൾ പോലെയാണ് എഫ് എ സി ലേഖനം എന്ന് പറയാൻ കാരണം. എഫ് എ സി ലേഖനം പഠിക്കുന്ന ഒരാളുടെ ചിന്താഗതി മാറുകയാണ്. അതുകൊണ്ട് ഞാനൊരു ചെറിയ സാബു കോളേജ് ഇവിടെ എഴുതി വെച്ച്, ശ്രദ്ധിക്കണേ, കുറിക്കും നിങ്ങൾക്ക് കുറിക്കാം. ഞാനിവിടെ നിന്ന് ഗ്രഹിച്ചത് ഇങ്ങനെയാ, അടിമത്തത്തിൽ കഴിയുന്നവൻ്റെ ചിന്താഗതിയല്ല ഒരു ദൈവ പൈതലിന് വേണ്ടിയത്. ശ്രദ്ധിക്കുക, അടിമത്തത്തിൽ കഴിയുന്നവൻ്റെ ആത്മരോധനമല്ല ഒരു ദൈവ പൈതലിന് വേണ്ടിയത്, മറിച്ച് ആധിപത്യം നടത്തുന്നവൻ്റെ മനോഭാവമാണ് ദൈവ പൈതലിന് വേണ്ടിയത്. ഞാൻ വിളിച്ചു പറയുക, അടിമത്തത്തിൽ കഴിയുന്നവൻ്റെ ആത്മരോധനമല്ല ഒരു ദൈവ പൈതലിന് വേണ്ടിയത്, ആധിപത്യം നടത്തുന്നവൻ്റെ അധികാരം ഇന്ന് പകൽ ഒരു ദൈവ പൈതല് വേണ്ടിയത്. ആമേൻ. നമ്മൾ താഴെ നോക്ക, നല്ലതാ പ്രിയരെ, എല്ലാവരുടെ മുമ്പിൽ താഴെണം. ജാടയൊന്നും ആരും കാണിക്കരുത്. ജാട കാണിക്കുന്നവൻ്റെ 6 അടി ദൂരം മാറി നിന്നോണം, അവൻ വീഴും. അഹങ്കാരം കാണിക്കുന്നവൻ്റെ 6 അടി ദൂരം മാറി നിന്നോണം, അവൻ ഒരു ദിവസം വീഴും. ഹല്ലേലൂയ. ജാട അഹങ്കാരമൊന്നും കാണിക്കണ്ട, പക്ഷെ നിന്റെ അധികാരം എന്നാണെന്ന് നീ മനസ്സിലാക്കണം. ഹല്ലേലൂയ. പരാജയത്തിൽ കടക്കാനും തകർച്ചയിൽ കടക്കാനും അല്ല ദൈവ പൈതലിനെ ദൈവം വിളിച്ചത്. ഹല്ലേലൂയ. കരയുന്നത് നല്ലതാണ്, സങ്കടപ്പെടുന്നത് നല്ലതാണ്, കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്, പക്ഷേ ഈ നിലത്ത് കടന്ന് ചവിട്ടം മെതിക്കപ്പെടാൻ ഉള്ളവനല്ല നീ. ക്രിസ്തു എന്ന തലയോള് ഒരു മാർമിക ബന്ധമുള്ളവനാ ദൈവത്തിന്റെ പൈതൽ. ഞാൻ വിശദീകരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അതുകൊണ്ട് അപ്പോസ്തലൻ പൗലോസ് നമ്മുടെ ഡെയിലി ലൈഫ് പറയുകയാണ്. ഈ ആഴമായ തത്വം എല്ലാം പറഞ്ഞിട്ട് 6 അധ്യായത്തിലേക്ക് പറയുമ്പോൾ നമ്മുടെ ഡെയിലി ലൈഫ് പറയുക. ഇവിടെയാണ് ചർച്ചിൻ്റെയും ഔട്ട്സൈഡ് ഓഫ് ചർച്ചിൻ്റെയും റെലവൻസ്. വളരെ പ്രാക്ടിക്കലായിട്ട് ഞാൻ സംസാരിക്കുക. ചർച്ചിനെയും കൂട്ടായ്മകളും ആരും ലാഘവത്തോടെ കാണരുത്, കാരണം ഇവിടെ വന്ന് പ്രാപിക്കുന്ന എനർജി ഭയങ്കര. ആമേൻ, ആമേൻ. വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്നത് നല്ലതാ, പേഴ്സണൽ പ്രെയർ നല്ലതാ, പക്ഷെ ക്രിസ്തു വന്ന് ശരീരമാകുന്ന സഭയിൽ വന്ന് ഒരുമിച്ച് ആരാധിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആത്മബലം വേറെ ഒരിടത്തും കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ വിളിക്കുക, ചർച്ച് ഒരു ചാർജിങ് സ്റ്റേഷനാണ്. പൗലോസ് പറയുക, കുഞ്ഞുങ്ങളെ പറ്റി പറയുന്നുണ്ട്, പേരൻസിനെ പറ്റി പറയുന്നുണ്ട്, മാസ്റ്റേഴ്സിനെ പറ്റി പറയുന്നുണ്ട്, സ്ലേവ്സിനെ പറ്റി പറയുന്നുണ്ട്, ഹസ്ബൻഡ്സിനെ പറ്റി പറയുന്നുണ്ട്, വൈഫിനെ പറ്റി പറയുന്നുണ്ട്, ജോലിയെ പറ്റി പറയുന്നുണ്ട്. ഇല്ലാത്തതല്ല ഞാൻ പറഞ്ഞത്, 6 അധ്യായത്തിൽ പറയുന്നുണ്ട്. ഇതാണ് നമ്മുടെ റിയൽ പ്ലേസ്. ഹല്ലേലൂയ. നാം വെല്ലുവിളി നേരിടുന്നത് അവിടെയാ, നാം വേദന നേരിടുന്നത് അവിടെയാ, നാം പ്രയാസം നേരിടുന്നത് അവിടെയാ. ഇത് ചാർജിങ് സ്റ്റേഷനാ, ഇത് ചാർജിങ് സ്റ്റേഷനാ. ഇത് അകത്ത് വന്ന് പ്രാപിക്കുന്ന ആത്മബല അത് നിന്റെ കുടുംബത്തിൽ വെളിപ്പെടും. ഇവിടെ വന്ന് പ്രാപിക്കുന്ന ആത്മശക്തി അത് നിന്റെ ബന്ധത്തിൽ വെളിപ്പെടും. ഇവിടെ വന്ന് പ്രാപിക്കുന്ന ആത്മശക്തി അത് നിന്റെ ജീവിതത്തിന്റെ എല്ലാ തലത്തിലും ബന്ധപ്പെടും. പൗലോസ് പറയുകയാണ്, നമുക്കൊരു റെല ഉണ്ട് ബാറ്റിലിന്, 12-ാം വാക്യം, അല്ലെ, ഒരു അറീനയുണ്ട്. ആ സ്ഥലത്തിന്റെ പേര് നോട്ട് ഫ്ലഷ് ആൻഡ് ബ്ലഡ് എന്നാ. ഹലോ, നമ്മുടെ പ്ലേസ് ഓഫ് വാർ ഏതാ? ഏ, വീട്ടിൽ കിടന്ന് വഴക്കുണ്ടാക്കല്ലേ, ഭർത്താവിനോട് വഴക്കുണ്ടാക്കല്ലേ, ഭാര്യയോട് വഴക്കുണ്ടാക്കരുത്, സഭക്കാരോട് വഴക്കുണ്ടാക്കല്ലേ, അവരാരുമല്ല നമ്മുടെ പ്രശ്നം. എല്ലാവരും എന്നെ ഏതുകൊണ്ട് അതിശയിച്ചു നോക്കും. വെറുതെ പിശാചൻ നിന്നെ കൊണ്ട് ചിന്തിപ്പിക്കുക, നിന്റെ ഭർത്താവ് കാരണമോ നിനക്ക് പ്രാർത്ഥിക്കാൻ മേലാത്തേന്നോ, നിന്റെ ഭാര്യ കാരണം, ഇതൊക്കെ പിശാചി ചിന്തിപ്പിക്കുക. ഇതിൻ്റെ പിന്നിൽ വേറൊരു പുള്ളിയുണ്ട്, അതിനെ ഡീൽ ചെയ്യാൻ അവരോട് വഴക്കുണ്ടാക്കിയേ പറ്റത്തില്ല. അതിനെ ഡീൽ ചെയ്യാൻ നിൻ്റെ അകത്തൊരു ആത്മബലം വ്യാപരിക്കണം. എല്ലാവരും ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. നമ്മുടെ അറീന, നമ്മുടെ വാർ സോണിൻ്റെ പ്രത്യേകത, ഇറ്റ് ഈസ് നോട്ട് ഫ്ലഷ് ആൻഡ് ബ്ലഡ്. താഴെ പറയുക, എഗെയിൻസ്റ്റ് പ്രിൻസിപ്പാലിറ്റീസ് ആൻഡ് പവേഴ്സ്. എത്ര പേര് ഇതിൻ്റെ ഗൗരവത മനസ്സിലാക്കുന്നെന്ന് എനിക്കറിയില്ല. സ്പിരിച്വൽ വാർഫെയറിൻ്റെ പ്രിൻസിപ്പാലിറ്റീസ് ആൻഡ് പവേഴ്സ് എന്ന് പറഞ്ഞാൽ ടോപ്പ് ഓർഡർ. എല്ലാവരും പറഞ്ഞ ടോപ്പ് ഓർഡർ. ശ്രദ്ധിക്കണം, പിശാജ് എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്? പിശാജിന് ഒരു ഹെഡുണ്ട്, അതാണ് സെയ്റ്റൻ. പക്ഷെ പിശാജിന് ഡെപ്യൂട്ടീസ് ഉണ്ട് ഓരോ റീജിയൻസിലും, ഓരോ ഏരിയയിലും, ഓരോ മേഖലകളിലും ഓപ്പറേറ്റ് ചെയ്യാൻ ഡെപ്യൂട്ടീസ് ഉണ്ട്. പക്ഷേ വചനം പറയുകയാണ്, ദൈവമക്കളോടുള്ള പോര് ടോപ്പ് ഓർഡർ ഇടപെടുന്നത്. അല്ലേലൂയ. സാധാരണ പോരല്ല ദൈവമക്കൾക്കുണ്ടാകുന്നത്, സാധാരണ വെല്ലുവിളിയല്ല ദൈവമക്കൾക്കുണ്ടാകുന്നത്. ദൈവമക്കൾക്കുണ്ടാകുന്ന പോര് ടോപ്പ് ഓർഡറിൽ നിന്ന് വരുന്നത്. അതുകൊണ്ടാണ് പ്രിൻസിപ്പാലിറ്റീസ് ആൻഡ് പവേഴ്സ്. എന്നിട്ട് താഴെ പറയുക, പവേഴ്സ് എന്ന് പറഞ്ഞാൽ ഡെലിഗേറ്റഡ് പവർ. എന്നിട്ട് താഴോട്ട് പറയുകയാണ്, ഈ റീജിയൻ തിരിച്ചുള്ള പോരുണ്ടാവുക, എഗെയിൻസ്റ്റ് റൂളേഴ്സ് ഓഫ് ദ ഡാർക്ക്നെസ് ഓഫ് ദിസ് വേൾഡ്. ഈ ലോകത്തിലെ അന്ധകാര ശക്തികളോടാണ് നമുക്ക് പോരുള്ളത്.
എന്നിട്ട് താഴോട്ട് പറയുകയാണ്, എഗെയിൻസ്റ്റ് ദ സ്പിരിച്വൽ വിക്കഡ്നെസ് ഇൻ ഹൈ പ്ലേസസ് എന്ന് പറഞ്ഞാൽ, എഗെയിൻസ്റ്റ് ദ സ്പിരിച്വൽ വിക്കഡ്നെസ് ഇൻ ഹൈ പ്ലേസസ്. ആ ഭാഷകൾ ഒന്ന് ശ്രദ്ധിച്ചോ, ഭാഷകൾ ശ്രദ്ധിച്ചോ. ഒന്ന് ടോപ്പ് ഓർഡറാണ്, ഒന്ന് പവറാണ്, ഒന്ന് പ്രിൻസിപ്പാലിറ്റിയാണ്, ഒന്ന് ഹൈ പ്ലേസസ് ആണ്. അപ്പം ന്യായമായ നമ്മുടെ ചിന്ത, ഇവിടം വരെ എത്താൻ എനിക്ക് പറ്റുമോ, അതിനെ തൊടാൻ എനിക്ക് പറ്റുമോ, അവിടെ ചെന്ന് യുദ്ധം ചെയ്യാൻ എനിക്ക് പറ്റുമോ, അതിനെ ഡീൽ ചെയ്യാൻ എനിക്ക് പറ്റുമോ. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞേക്കുന്നത്, നീ നിന്റെ ഉടുപ്പ് കൊണ്ടിട്ടുകൊണ്ടല്ല പോരാട്ടം കഴിക്കുന്നത്, സ്വർഗത്തിലെ ദൈവം നിനക്ക് തന്ന ഒരു ഉടുപ്പുണ്ട്, അത് രക്ഷ എന്ന ശിരസ്ത്രമാണ്, അത് വിശ്വാസമെന്ന പരിചയമാണ്, അത് ദൈവവചനമെന്ന വാളാണ്, അത് ആത്മാവിനുള്ള പ്രാർത്ഥനയാണ്. അതുകൊണ്ട് ജയിക്കാൻ നിനക്ക് കഴിയും. ഞാനൊരു അഞ്ചെട്ട് വെപ്പൺസ് ഞാൻ ഐഡന്റിഫൈ ചെയ്തതിൽ രണ്ടെണ്ണം പറഞ്ഞു നിർത്താം. നമ്പർ വൺ, ഒന്നാമത്തെ ലെസൺ, ഞാനതിനെ വിളിക്കുന്നത് ആർമർ ഓഫ് അപ്പീൽ. ദി ആർമർ ഓഫ് അപ്പീൽ, അഭയയാചന എന്ന ആയുധം. എഫേസ്യർ 6:18, 2 കൊരിന്ത്യർ 10:4. എഫേസ്യർ 6:18 മാത്രം വായിക്കാം. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീൻ. ഇവിടെയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ യേശുവിൻ്റെ രക്തത്തെ പറ്റി പലപ്പോഴും പ്രസംഗിക്കാറുണ്ട്, അന്യഭാഷയെ പറ്റി പ്രസംഗിക്കാറുണ്ട്, അന്യഭാഷയിലെ പ്രാർത്ഥനയെ പറ്റി പ്രസംഗിക്കാറുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് വെപ്പൺസിൻ്റെ ഓർഡർ പറഞ്ഞപ്പോൾ അതിലേറ്റവും പവർഫുൾ വെപ്പണായി പ്രാർത്ഥനയെ പറ്റി പറയാൻ കാരണം എന്നാ? എല്ലാവരും ശ്രദ്ധിക്കണം. ആ നമ്മുടെ ഒരു കോമൺ സെൻസ് നമ്മൾ ചിന്തിക്കും, യേശുവിൻ്റെ രക്തം പറയും ഇല്ലേ, നമ്മൾ അന്യഭാഷ പ്രാർത്ഥിക്കുക. പക്ഷെ സ്വർഗത്തിലെ ദൈവം മിസ്റ്റേക്ക് വരുത്തത്തില്ലല്ലോ. അപ്പൊ തമ്പുരാനെ ടോപ്പ് ഓർഡറിൽ വെച്ച കാര്യം എന്നാണെന്നറിയാവോ? ഇതിൽ പലയ വിജയവും നമ്മളോട് തന്നെ ബന്ധപ്പെട്ടിരിക്കുന്നതാ, മനസ്സിലാക്കണം. അപ്പൊ അവിടെ പറയുകയാണ്, സകല നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചു. ഞാനൊരു ദൈവശാസ്ത്രം ക്ലിയർ ചെയ്ത് പോകാം, പതിനം പഠിക്കണമല്ലോ. നമ്മുടെ നാട്ടിലൊക്കെ പലരും പറഞ്ഞു കാട്ടിട്ടുണ്ട്, ആരാധിക്കും ആരാധിക്കുന്നു, വിടുതലിന് വേണ്ടിയിട്ടാണോ ആരാധിക്കുന്നത്? ന്യായമായ ചോദ്യം, ശ്രദ്ധിക്കണം. പ്രെയർ ആൻഡ് വർഷിപ്പ് ഒരു ദൈവ പൈതലിൻ്റെ ഏറ്റവും ആത്യന്തികമായ രണ്ട് സ്പിരിച്വൽ ഡിസിപ്ലിനാ. മൂന്നുണ്ട് ദൈവവചനം, പക്ഷെ അത് തൊടാൻ നമുക്ക് നേരമില്ല. മൂന്ന് സ്പിരിച്വൽ ഡിസിപ്ലിൻ ഒരു ദൈവ പൈതലിനുണ്ടാകണം. നിനക്ക് ജയത്തോടെ ജീവിക്കണമെങ്കിൽ, ആരോഗ്യമുള്ള ക്രിസ്തീയ ജീവിതം നയിക്കണമെങ്കിൽ മൂന്ന് സ്പിരിച്വൽ ഡിസിപ്ലിൻ നിനക്കുണ്ടാകണം. വചനത്തെ പറ്റി അടുത്ത ഇംഗ്ലീഷ് സന്ദേശത്തിൽ ഞാൻ പറയാം. ആ സ്പിരിച്വൽ ഡിസിപ്ലിൻ ഏതൊക്കെയാണ്? ഒന്ന്, നിനക്ക് വ്യക്തിപരമായ ഒരു പ്രാർത്ഥനാനുഭവം ഉണ്ടായിരിക്കണം. നീ എത്ര വലിയ പുള്ളിയാണേലും, ഞാൻ എത്ര വലിയ പുള്ളിയാണേലും, എത്ര വലിയ മിടുക്കനാണെങ്കിലും, എന്നാ കഴിവുള്ളവനാണെങ്കിലും, ദൈവസന്നിധിയിൽ നേരെ ചൊവ്വേ ജീവിക്കണോ, നീ പ്രാർത്ഥിക്കുന്ന ദൈവവൈതലായിരിക്കണം. ഓ എത്ര കൊല്ലത്തെ പാരമ്പര്യം പറയാനുണ്ടെങ്കിലും, എന്തെല്ലാം പുകഴ്ച പറയാനുണ്ടെങ്കിലും, ഈ അപ്പൻ്റെ അടുത്തുനിന്ന് നിനക്ക് എന്തെങ്കിലും നേടിയെടുക്കണമെങ്കിൽ നീ പ്രാർത്ഥിക്കുന്ന ദൈവവൈദ്യരായിരിക്കണം. ആമേൻ. പക്ഷെ ഇവിടെയാണ് ഞാൻ വളരെ വ്യക്തമായ ഒരു പാഠം പഠിപ്പിക്കുന്നത്. ഇത് എൻ്റെ ഒരു കണക്കുകൂട്ടല്ല, ഇതൊരു സ്കോളറും പറഞ്ഞതല്ല, ഇതൊരിടത്തുനിന്ന് എഴുതി വായിച്ചതുമല്ല. ഞാൻ പറയാം എൻ്റെ മനസ്സിലാക്കൽ. പ്രാർത്ഥന, പ്രൈസ് ഗോഡ്, പ്രാർത്ഥന, ആരാധന, ദൈവവചനം, ഞാൻ വിശ്വസിക്കുന്ന അതിന് രണ്ട് തലങ്ങളുണ്ട്. ഒന്നാമത്തെ തലത്തെ ഞാൻ വിളിക്കുന്നു ദ ഡിവോഷണൽ ആസ്പെക്ട് ഓഫ് പ്രയർ. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരു ഡിവോഷണൽ ആസ്പെക്റ്റ് ഉണ്ട്. അതെവിടെയാണ്? ആരും കാണാതെ അറകളിൽ കടന്ന് രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് പറയുക. ആരും കേൾക്കണ്ട, എനിക്ക് ആരോടും പറയണ്ട, എനിക്ക് നേരിട്ട് എൻ്റെ ഹൃദയം പങ്കുവെക്കാൻ എനിക്കൊരു പ്രൈവറ്റ് സ്പേസ് ഉണ്ട്. അതിനെ വചനം വിളിക്കുന്നത് അറകളിൽ കടന്ന്. ആമേൻ. അല്ലെങ്കിൽ അതെല്ലാവരുടെ ഇടയിൽ നിന്ന് ഞാൻ പറയത്തില്ല, അതെല്ലാവരും കേൾക്കാൻ ഞാൻ പറയത്തില്ല. എന്നെ മനസ്സിലാക്കുന്ന ഒരു അപ്പനുണ്ട്, അവനോട് ക്ലോസറ്റിൽ കടന്ന് എൻ്റെ വേദന, എൻ്റെ ഭാരവും ഒരു ഡിവോഷണൽ തലത്തിൽ നിന്ന് പറയാൻ പറ്റും. അപ്പൊ പ്രാർത്ഥനയ്ക്ക് ഒരു ഡിവോഷണൽ തലമുണ്ട്.
എൻ്റെ പൊന്നി ചേട്ടാ അതൊക്കെ വരട്ടെ, അതൊക്കെ വരുന്നതിന് മുമ്പ് അറകളിൽ കിടക്കാൻ നിനക്കൊരു സ്ഥലമുണ്ടോ? ഉടബരഹടതല ഭവിഷ്യ, അറകളിൽ കിടക്കാൻ നിനക്കൊരു സ്ഥലമുണ്ടോ? തിരക്കും ബെത്തപ്പാടും ജീവിതവും അമേരിക്കയിലെ മെക്കാനിക്കൽ ലൈഫ് ഉള്ളിടത്ത് ഇന്ന് പകൽ ദൈവസനി ചോദിക്കുക, നീ മുട്ടുമടക്കുന്ന ഒരിടമുണ്ടോ? നീ ചെല്ലുമ്പോൾ ദൈവം കാത്തിരിക്കുന്ന ഒരിടമുണ്ടോ? നീ ഇന്ന് ഓടി ചെല്ലുന്ന ഒരു അറയുണ്ടോ? അത് വേണം. Hallelujah. I want to call it the devotional aspect of prayer. എന്നാൽ രണ്ടാമത്തെ ആസ്പെക്ട് ഞാൻ പറയാം, ഡെലിവറൻസ് ആസ്പെക്ട് ഓഫ് പ്രയർ. അവിടെയാണ് ഇതൊരു വാർഫെയർ ആകുന്നത്. അപ്പൊ ചോദ്യത്തിന് മറുപടിയായി എന്താണ് ചോദ്യം? പ്രാർത്ഥിക്കുന്ന വിടുതലിന് വേണ്ടിയിട്ടാണോ? അല്ല, പ്രാർത്ഥിക്കുന്നത് നീ ബ്രീത്ത് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ജീവിക്കാനാ? ഒരു ദൈവവൈതൽ ബേസിക്കലി ചെയ്യേണ്ട ഡിസിപ്ലിനാ പ്രാർത്ഥന. എന്നാൽ പ്രാർത്ഥന വിടുതലിന്റെ തലത്തിൽ എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ആമേൻ. അതിനെപ്പറ്റി നമ്മളൊന്ന് ചർച്ച ചെയ്യാൻ പോവുക. അതാണ് പൗലോസ് പറയുന്നത്, There is a devotional aspect of prayer. നീ ഒന്നും ദൈവസനെ നന്ദി പറയണം. എന്താ നന്ദി പറയുന്നത്? എന്നെ രക്ഷിച്ചതിന് നന്ദി, എന്നെ വീണ്ടെടുത്തതിന് നന്ദി, എൻ്റെ മേൽ ആത്മാവിനെ പകർന്നതിന് നന്ദി, എനിക്ക് വചനം തന്നതിന് നന്ദി, എനിക്ക് നിലനിൽക്കുന്ന പ്രത്യാശ തന്നതിന് നന്ദി. അവിടെയാണ് നിന്റെ ഡിവോഷൻ വരുന്നത്. പക്ഷേ ഈ പ്രാർത്ഥന പോരിന്റെ ആയുധമാകുന്ന ഒരു തലമുണ്ട്. ആമേൻ. അതേതാ? ഇതിന്റെ ഡെലിവറൻസ് ആസ്പെക്ട് ഏതാ? അതാണ്, ബോംബുകളല്ല, ബുള്ളറ്റുകളല്ല, ടാങ്കുകളല്ല, ഫൈറ്റർ ജെറ്റ് അല്ല, ഇതിനേക്കാളെല്ലാം വേഗത്തിൽ പോകുന്ന ഒരു തലം പ്രാർത്ഥനയ്ക്കുണ്ട്. ഹല്ലേലൂയ. അവിടെ മൂന്ന് ഘടകങ്ങൾ ഞാൻ പറയും, ഒന്ന് എഴുതിക്കോ. സ്തോത്രം. ഞാൻ അതിനെ വിളിക്കുന്നു, ഒന്ന്, there is a hidden realm. ഹിഡൻ റെലം, മത്തായി 6:6. ഇതെല്ലാവർക്കും ഉണ്ടാകണം, എ ഹിഡൻ റെലം. ചിലരെ പറയും, ഓ കുടുംബ പ്രാർത്ഥന ഉണ്ടോന്ന് ചോദിക്കും. നല്ലതാ, പക്ഷെ അവരുടെ കുടുംബ പ്രാർത്ഥന രാവിലെ എഴുന്നേറ്റ് അപ്പനും മക്കളും കൊണ്ട് 5 മിനിറ്റ് പ്രാർത്ഥിച്ചു, പിന്നെ അതുകൊണ്ട് തീർന്നു, അതുകൊണ്ട് തീർന്നു. അതുകൊണ്ട് കുടുംബ പ്രാർത്ഥന ഉണ്ടേ ഉണ്ട്, നല്ലതാ. അതുകൊണ്ട് ഇല്ല എന്ന് ഏറ്റവും വലിയ പാപമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അതിലും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ന് രാവിലെ ഞാൻ പറയാം, നിനക്കൊരു ഹിഡൻ പ്ലേസ് വേണം. ആമേൻ. ഒരു ഹിഡൻ പ്ലേസ്. രണ്ടാമത്തെ തലം, എ ഹെവൻലി റെലം, രണ്ട്, സ്വർഗീയമായ ഒരു തലം. മൂന്ന്, എ ഹോളി റെലം. ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്ക് മൂന്ന് തലമുണ്ട്. ദേർ ഇസ് എ ഹിഡൻ റെലം, രണ്ട്, ദേർ ഇസ് എ ഹോളി റെലം. ഹോളി റെലം ഏതാ? ഹോളി റെലം ഏതാണ് ചോദിച്ചാൽ, തിരുവചനം പറയുന്നു, വെൻ യു കം ടു ദ വെരി ത്രോൺ റൂം ഓഫ് ഗ്രേസ്. ആമേൻ. നമ്മളാരും തികവുള്ളവരല്ല. യേശുവിൻ്റെ രക്തത്താലും യേശുവിൻ്റെ ആത്മാവിനാലും യേശുവിൻ്റെ വചനത്താലും ശുദ്ധീകരണം പ്രാപിച്ചിട്ട് പഴയ നിമ ഭക്തന് അടുത്തു വരാൻ കഴിയാത്ത ഒരിടത്ത് പ്രാർത്ഥനയിൽ നിനക്ക് അടുത്തു വരാൻ കഴിയും. അതിനെ വിളിക്കുന്നത് ഹോളി റെലം ഓഫ് പ്രയർ. പക്ഷെ മൂന്നാമത് ഹെവൻലി റെലവ. ഇവിടെ എല്ലാവരും ഒന്ന് അല്പസമയം എൻ്റെ കൂടെ നിൽക്കണം. അവിടെയാണ് ഈ പ്രാർത്ഥന പോരിൻ്റെ ആയുധമാകുന്നത്. ഇവിടെ തിരുവചനം പറയുകയാണ്, 2 കൊരിന്ത്യർ 10:4, എഫേസ്യലേഖനം 6:18. രണ്ടും ഒരാളാണല്ലോ എഴുതിയത്. ചേർത്ത് പഠിച്ചാൽ കോട്ടകളെ തകർക്കുന്ന ഒരു ശക്തി പ്രാർത്ഥനയ്ക്കുണ്ട്. എന്താണ് കോട്ടകളെ തകർക്കുന്ന ശക്തി? ആ, ഞാനിനി എക്സ്പ്ലെയിൻ ഒന്നും ചെയ്യണ്ടല്ലോ, എന്നാ കോട്ട? അപ്പൊ അന്നത്തെ കോണ്ടെക്സ്റ്റിൽ അത് മനസ്സിലാക്കണം. ഒരു രാജ്യത്തിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആ കോട്ട, കിങ് ഇരിക്കുന്നിടവാ കോട്ട, വാർ സ്ട്രാറ്റജി പ്ലാൻ ചെയ്യുന്ന ഇടമാ കോട്ട, ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും സ്ട്രാറ്റജിക് സ്ഥലമാ കോട്ട. ശ്രദ്ധിക്കണം, എൻ്റെ അടുത്തൂടെ വരുന്ന ഒരു പിശാചിനെ ഞാൻ ശാസിച്ച നല്ല ഇവിടെ വചനം പറയുന്നത്, പിശാചിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഓപ്പറേഷണൽ സ്ഥലം അത് കോട്ടയാണ്. ഒരു പാവപ്പെട്ട ദൈവ പൈതൽ മുട്ടുമടക്കി ആത്മാവിൽ യുദ്ധം ചെയ്യുമ്പോൾ ആദ്യമേ ഹിറ്റ് ചെയ്യുന്നത് നിനക്ക് വേണ്ടി പദ്ധതി ഒരുക്കുന്ന മേഖലയാണ്. ഇന്ന് രാവിലെ വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്യ. ഓ ഗ്ലോറി ബി ടു ഗോഡ്, ഗ്ലോറി ബി. നിനക്കൊരു കുഞ്ഞുണ്ടാകുമ്പോഴേ, നിനക്കൊരു തലമുറ ഉണ്ടാകുമ്പോഴേ അതിനെ തകർക്കാനുള്ള പദ്ധതി പിശാച് പ്ലാൻ ചെയ്യും. നിനക്കൊരു കുടുംബം ഉണ്ടാകുന്നതിന് മുമ്പ് അതിനെ തകർക്കാനുള്ള പ്ലാൻ പദ്ധതി പിശാച് ചെയ്യും. എന്നാൽ നീ അറിയാത്തൊരു മണ്ഡലത്തിലിരുന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ ഒരു സാധാരണ ഇടത്തെ അല്ല, അതിൻ്റെ ഏറ്റവും വലിയ ഹെഡ്ക്വാർട്ടേഴ്സിനെ തകർക്കാനുള്ള ശക്തി നിന്റെ പ്രാർത്ഥനയ്ക്കുണ്ട്. ഞാൻ നന്നായിട്ട് അനുഭവിച്ചിട്ടുണ്ട്. 1.5 മണിക്കൂറൊന്നും പ്രാർത്ഥിച്ചിട്ടില്ല, 1.5 മിനിറ്റും പ്രാർത്ഥിച്ചിട്ടില്ല.
പക്ഷെ ചങ്ക് പൊട്ടി പ്രാർത്ഥിച്ചിട്ടുള്ള നിമിഷത്തിൽ ചങ്ങല പൊട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഉടതര ബല ശൈതരാതല, എല്ലാവരും കരങ്ങൾ ഉയർത്തിയാട്ട്. ജുഡ മന രഗട, ചില കോട്ടകളെ തകർക്കുന്ന പ്രാർത്ഥനകൾ, ചില കോട്ടകളെ തകർക്കുന്ന പ്രാർത്ഥന, ചില ഹെഡ്ക്വാർട്ടേഴ്സിനെ തകർക്കുന്ന പ്രാർത്ഥനകൾ, പിശാചിന്റെ സ്ട്രാറ്റജിക് സെന്ററുകളെ തകർക്കുന്ന പ്രാർത്ഥനകൾ, ദൈവജനത്തിന്റെ വായിൽ നിന്ന് ആത്മാവിന്റെ നിറവോടെ പ്രാർത്ഥന വെളിപ്പെടുമ്പോ കോട്ടകളെ തകർക്ക മാത്രമല്ല, ഇറ്റ് കവേഴ്സ് ഡിസ്റ്റൻസ്. മനസ്സിലാക്കണം, ഇതേ ഈ മിസൈലിനെ പവർഫുൾ ആക്കുന്നത്. നോർത്ത് കൊറിയ മിസൈൽ ഉണ്ടാക്കിയാൽ, ഇറാൻ മിസൈൽ ഉണ്ടാക്കിയാൽ എന്തിനാണ് അമേരിക്ക ഇസ്രായേൽ ഭയപ്പെടുന്നത്? കാരണം കോണ്ടിനെന്റ് ട്രാവൽ ചെയ്ത് അവരുടെ ടാർഗറ്റിനെ, ന്യൂയോർക്കിനെ വരെ ഹിറ്റ് ചെയ്യാനുള്ള പവർ ബലിസ്റ്റിക് മിസൈൽസിനുണ്ട്. പക്ഷേ ഹെവനെ എർത്തിനെ ഹിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നും ആരും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. രാജ്യങ്ങളിൽ ട്രാവൽ ചെയ്യാൻ, എന്നാൽ അങ്ങനെയൊന്ന് വചനം പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിൽ പത്രോസ് മാക്സിമം സെക്യൂരിറ്റിയിലാണ്. പത്രോസിനെ കാക്കാൻ 4 ചേവകരുണ്ട്. പത്രോസ് തടവറയിലാണ്, പത്രോസ് ചെങ്ങലയിലാണ്. അവിടെ 3 കാര്യങ്ങൾ നടക്കുകയാ. ഒരുപക്ഷെ പത്രോസ് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വാർദ്ധക്യത്തിൽ ഞാൻ എത്തുമെന്ന് നീ എനിക്ക് വാഗ്ദത്തം തന്നിട്ടുണ്ട്, പക്ഷെ നാളെ കൊല്ലാനുള്ള വാൾ ഇവിടെ രാകുന്നുണ്ട്. വേറെ ഒരിടത്ത് കുറെ ദൈവമക്കൾ മുട്ടിന്മേൽ നിന്ന് ജാഗരിച്ച് പ്രാർത്ഥിക്കുകയാണ്. വേറെ ഹെരോദാവിന്റെ ആൾക്കാർ നാളെ എക്സിക്യൂഷൻ പ്ലാൻ ചെയ്യുകയാണ്. എന്നാൽ അവിടെയും ഇവിടെയും ഒരുപോലെ എളിവറ യാചന വെളിപ്പെട്ടപ്പോൾ ഒരു നിമിഷം കൊണ്ട് സ്വർഗത്തിന്റെ കവാടം തുറന്നു. സ്വർഗത്തിന്റെ കവാടം തുറന്നു എന്ന് മാത്രമല്ല, ശബ്ദം കൂടി. ഞാൻ ഈ പറയുന്ന മിസ്സാകാതിരിക്കാൻ ബ്രീത്ത് ചെയ്ത് ഞാൻ വിളിച്ചു പറയുകയാണ്, ഈ പ്രാർത്ഥന നടന്നപ്പോൾ സ്വർഗത്തിന്റെ കവാടം തുറന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ, എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടോണം, അവന്റെ ആജ്ഞ അനുവർത്തികളായി നിൽക്കുന്ന ദൂതന്മാർ ഒരു നിമിഷം കൊണ്ട് പത്രോസിന്റെ മുറിയിൽ വന്നു. ഇതാണ് പ്രാർത്ഥനയുടെ ശക്തി. എത്ര പേര് ഏഞ്ചലിക് മിനിസ്റ്ററി വിശ്വസിക്കുന്നുണ്ട്? എത്ര പേര് ഏഞ്ചലിക് മിനിസ്റ്ററി വിശ്വസിക്കുന്നുണ്ട്? നിന്റെ കൂടാരത്തിൽ യഹോവയുടെ ദൂതന്മാരുടെ കാവലുണ്ട്. നിന്റെ യാത്രകളിൽ യഹോവയുടെ ദൂതന്മാരുടെ കാവലുണ്ട്. നിനക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത മേഖലയിൽ യഹോവയുടെ ദൂതന്മാരുടെ കാവലുണ്ട്. നിനക്ക് കയറി ചെല്ലാൻ പറ്റാത്ത ഇടങ്ങളിൽ യഹോവയുടെ ദൂതന്മാരുടെ കാവലുണ്ട്. ഇന്ന് പകരം അധികാരമുള്ള നാമത്ത് ഞാനത് വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിക്കുക. പ്രേയർ ഈസ് എ ഡിവോഷൻ. പക്ഷേ ഇത് എപ്പോഴാണ് പവർഫുൾ വെപ്പർ ആകുന്നത്? ആമേൻ. ഇന്ന് രാവിലെ കൈ ചൂണ്ടി ഞാനൊരു ദൂത് പറയുക, നീ പ്രതീക്ഷിക്കാത്ത ചില വേദന നീ പവർ മനസ്സിലാക്കാൻ ദൈവം നിനക്ക് തന്നിരിക്കുക. നീ പ്രതീക്ഷിക്കാത്ത ചില വെല്ലുവിളി നീ ഒരു പ്രാവശ്യമെങ്കിലും പ്രാർത്ഥനയിൽ വിടുതൽ കണ്ടാൽ ഇത് നിനക്കൊരു ടേസ്റ്റായിട്ട് മാറും, ഇത് നിനക്കൊരു രുചിയായിട്ട് മാറും, ഇത് നിനക്കൊരു അനുഭവമായിട്ട് മാറും. ഹല്ലേലൂയാ. ദാനിയേൽ 10 അതിന്റെ 13-ാമത്തെ വാക്യം. പക്ഷെ ഇവിടെ പത്രോസിനെ അഞ്ച് മിനിറ്റ് എൻ്റെ മുമ്പിലൂടെ ഞാൻ നിർത്തും. പത്രോസിനെ സംബന്ധിച്ചിട്ട് കൂടെ പ്രാർത്ഥിക്കാൻ ചർച്ച ഉണ്ട്, രക്ഷയുടെ അനുഭവമുണ്ട്. ദാനിയേലിന് ആരുമില്ല, ശ്രദ്ധിച്ചോണം. ദാനിയേലിന് ആകെയുള്ള പാഴ്സി രാജാവും കൂട്ടത്തിലെ ആൾക്കാരും. ഒരു കംഫർട്ടബിൾ സെറ്റിങ് ദാനിയേലിനില്ല. 21 ദിവസം ദുഃഖത്തിലും കണ്ണുനീരിലും അവൻ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ സ്വർഗത്തെ ആ പ്രാർത്ഥന തൊട്ടു. ആമേൻ. ഇന്ന് രാവിലെ ചെറിയൊരു ദൂത് മാത്രം പറയുക, ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുക, സ്വർഗത്തെ തൊടുന്ന ചില പ്രാർത്ഥനകൾ ഈ ദിനങ്ങളിൽ നമ്മുടെ മധ്യത്തിൽ എഴുന്നേൽക്കട്ടെ. ഏഞ്ചൽസിനെ റിലീസ് ചെയ്യുന്ന ചില പ്രാർത്ഥനകൾ, ചങ്ങലകളെ അറുത്തു മാറ്റുന്ന ചില പ്രാർത്ഥനകൾ, വാതിലുകളെ തുറക്കുന്ന ചില പ്രാർത്ഥനകൾ. ചിലത് സ്റ്റബേണസ് ആണ്, ചിലത് ഡിസൊബീഡിയൻസ് ആണ്, ചിലത് ബിറ്റർനെസ് ആണ്. ഓ റാഷാ ഖാബാ. ചിലത് ബിറ്റർനെസ് ആണ്, ചിലത് സ്റ്റബേണസ് ആണ്, ചിലത് ഡിസൊബീഡിയൻസ് ആണ്, ചിലത് അനുസരണക്കേടാണ്, ചിലത് ഹല്ലേലൂയ റെസ്പെക്ട് ഇല്ലായ്മയാണ്. ഇന്ന് പകൽ ആ പദ്ധതികളെയും അതിൻ്റെ അമികയറുകളെയും അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ ഞാൻ തകർത്ത് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥനയുടെ ശക്തി ചില കോട്ടകളെ തൊടട്ടെ. വെപ്പൺ ഓഫ് വർഷിപ്പ്. സഹോദരങ്ങൾ വരുന്നതിന് മുമ്പ് പാസ്റ്റർ ആരാധിക്കുന്ന വിടുതലിനാണോ? ഞാൻ വീണ്ടും പറയുന്നു, ദർ ഇസ് എ ഡിവോഷൻ വെപ്പൺ ഓഫ് വർഷിപ്പ്. ആരാധന എന്ന ആയുധം. Ephesians 6:18, Exodus 5:15, 10:11.
ആരാധിക്കുന്നത് വിടുതലിനാണോ? അല്ല, ആരാധിക്കുന്നത് ദൈവം വലിയവനായതുകൊണ്ടാണ്. പക്ഷെ ആരാധന എപ്പോഴാണ് വിടുതലിൻ്റെ തലവാകുന്നത്? എപ്പോഴാണ് വിടുതലിൻ്റെ തലവാകുന്നത്? തിരുവചനം പറയുന്നു ഏറ്റവും വലിയ ഡെലിവറൻസ് എന്തായിരുന്നു? പഴയ നിയമത്തിലെ എക്സഡസ് ആയിരുന്നു. ഫറവോൻ്റെ പിടിയിൽ നിന്ന് തൻ്റെ ജനം വെളിയിൽ വന്നു. അപ്പോൾ ആ പുറപാട് 15:10-11 പറയുകയാണ്. ഇവിടെ ഒരു പാട്ടാണ് അവർ പാടുന്നത്, കർത്താവേ ദ ഓസംനെസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ വലിപ്പം. രണ്ട്, ദ ഫിയർഫുൾനെസ് ഓഫ് ഗോഡ്. ഇതിവിടെ ഒരു പ്രധാനപ്പെട്ട സത്യമുണ്ട്. നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ നമുക്ക് ബോധ്യമാകുന്നതിൻ്റെ പേരാണ് ഓസംനെസ് ഓഫ് ഗോഡ്. എന്നാൽ ശത്രുവിന് മനസ്സിലാകുന്നത് ആ ഫിയർഫുൾനെസ് ഓഫ് ഗോഡ്. മനസ്സിലായോ? അതിന് രണ്ട് തലങ്ങൾ മനസ്സിലായോ? എന്നിട്ട് ഇന്ന് വായിച്ച സങ്കീർത്തനം, ഇത് പറഞ്ഞ് നിർത്താം. സങ്കീർത്തനം 8:2 ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും മൈക്കിലൂടെ ഉറക്കിയൊന്ന് വായിച്ചോ. ആ നിന്റെ വൈരികൾ നിമിത്തം ശത്രുവിനെയും പകയനെയും മിണ്ടാതാക്കുവാൻ തന്നെ നീ ശിശുക്കളുടെയും മൂലകുടിക്കുന്നവരുടെയും വായിൽ നിന്ന് ബലം നിയമിച്ചിരിക്കുന്നു. ഈ വാക്യത്തിന്റെ പവർ എന്നാണെന്നറിയാവോ? മത്തായി 21 യേശു ആലയത്തിൽ വന്ന ഒരു സമയത്ത് കുഞ്ഞുങ്ങളെല്ലാം കൂടെ ചാടി ഒരു ഒറ്റ ആരാധന ഹോശന്നാന്ന് പറഞ്ഞ് പാടി. അവിടെ കുറേ പേരുണ്ട്, അവർ പറഞ്ഞ് മിണ്ടാതിരിക്കാൻ പറഞ്ഞു. ഇവരോട് മിണ്ടാതിരിക്കാൻ പറയും. അണ് യേശു പറയുക, ഈ സങ്കീർത്തനം 8:2 കോട്ട് ചെയ്തിട്ട് പറയുക, വചനത്തിൽ എഴുതിയിട്ടില്ലേ ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെ നാവിൽ ഞാൻ സ്തുതി, ദ പ്രൈസ് ഓഫ് ഗാഡ്. ഇവിടെ പറയുക, വർഷിപ്പ് ടീം കേൾക്കാം, നിന്റെ വൈരികൾ നിമിത്തം. രണ്ട്, ശത്രുവിനെയും പകൻ. എന്നോട് ചേർന്ന് പറഞ്ഞ സഭ, ശത്രുവിനെയും പകനെയും മിണ്ടാതാക്കാൻ. ഒരു പ്രാവശ്യം കൂടെ പറ, മിണ്ടാതാക്കാൻ. വെളിപ്പാട് 12, പിശാചിന്റെ ഏറ്റവും വലിയൊരു തന്ത്രം ദൈവസനെ ദൂഷണം പറയുകയാണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. മനസ്സിലായോ? അപ്പൊ പിശാജ് നാവുകൊണ്ട് ചെയ്യുന്നതോ പ്രവൃത്തി കൊണ്ട് ചെയ്യുന്നതിനോ തടയാൻ, തടയുക മാത്രമല്ല, ശത്രുക്കളെ പ്ലൂറല, പകയനെ സിംഗുലറ എന്ന് പറഞ്ഞാൽ എഫേസർ 6 പറയുന്ന സാത്താനെയും അവൻ്റെ കുട്ടി പിശാചുകളെയും അതിൻ്റെ പദ്ധതികളെയും ഒരുപോലെ തടയാനും നിർവീര്യമാക്കാനും നിന്റെ നാവിലെ ആരാധനയ്ക്ക് കഴിയും. ഇത് ഞാനല്ല വെളിപ്പെടുത്തിയത്, യേശു കർത്താവ വെളിപ്പെടുത്തിയത്. പക്ഷെ ഇവിടെ ഏറ്റവും വലിയ സീക്രട്ട് ശ്രദ്ധിക്കണം. ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും ഭാഷാപ്രയോഗം പ്രായം കുറവുള്ളവരല്ല, ശിശുവിനെ ഡിപ്പെൻഡൻസ് ഉള്ളു പ്രിയരെ. ശിശുവെ അപ്പനെ അമ്മയിൽ ആശ്രയിക്കത്തുള്ളൂ. എനിക്കെല്ലാം ഉണ്ടെന്ന് തോന്നുന്നവർക്ക് ആരാധിക്കണ്ട, എനിക്കെല്ലാം ഉണ്ടെന്ന് തോന്നുന്നവർക്ക് പ്രാർത്ഥിക്കുകയും വേണ്ട. പക്ഷെ നീ ഇല്ലാതെ എനിക്ക് ഒരു മിനിറ്റ് നിൽക്കാൻ മേലെന്ന് തോന്നുന്നവര് അവര് ദൈവത്തോട് പ്രാർത്ഥിക്കണം, അവര് ദൈവത്തെ ആരാധിക്കണം. എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ. ശത്രുവിനെയും പകയനെയും നിർവീര്യമാക്കാൻ ദൈവജനത്തിന്റെ വായിൽ നിന്ന് വെളിപ്പെടുന്ന സ്തോത്രത്തിന് കഴിയും. ശത്രുവിനെയും പകയനെയും മിണ്ടാതാക്കാൻ ദൈവജനത്തിന്റെ വായിൽ നിന്ന് വെളിപ്പെടുന്ന ആരാധനയ്ക്ക് കഴിയും. സുവിശേഷത്തിന്റെ സാക്ഷ്യമാർപ്പിട, ലോകമെല്ലാം യേശുവിന്റെ നാമം പോഷിക്ക. സത്യ സുവിശേഷത്തിൻ കതിർ വിളഞ്ഞിടും, നൂറുമേനി നല്ലതാം ഫലങ്ങൾ നൽകിടും.